അനന്തമായി അനുമതി വൈകുന്നതിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2 വർഷത്തോളം ഗവർണർ അത് പിടിച്ചുവെക്കുന്നു. അതിനുശേഷം ലീഗലായി സംസ്ഥാനം നീങ്ങുന്ന ഘട്ടത്തിൽ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതിയും അതിനൊരു കൃത്യസമയമോ അല്ലെങ്കിൽ അടിയന്തരമായി അത് പരിഹരിക്കുകയോ ചെയ്യാതെ നീട്ടിവെക്കുന്നു. ഇത് ഒരു തെറ്റായ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്ന ഘട്ടത്തിൽ ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു നീക്കം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അനിവാര്യമായി വരികയല്ലേ? ഇതൊരു കേരള ഗവൺമെന്റിന്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. അവർക്ക് തന്നെ അറിയാം നിങ്ങൾ റിട്ടേൺ ഉണ്ടെന്ന്. ഒന്ന് ഞാൻ പറയുന്നത് തിരിച്ച് എനിക്ക് തന്നെ കേൾക്കാവുന്ന ഒഴിവാക്കിയത് നന്നായിരിക്കും. ഞാൻ പി സി ആറിൽ പറയാം. അപ്പോ ഈ ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണിത്. ഇതുകൊണ്ട് ഒരു റെമഡിയും ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഫയൽ ചെയ്തവർക്കും ആ വക്കീലന്മാർക്കും അറിയാം, കേരള ഗവൺമെന്റിനും നന്നായിട്ടറിയാം ഇതൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. പിന്നെ ഭരണഘടനയോട് പ്രകാശ് മാസ്റ്റർ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നുകയാണ്. കാരണം യൂണിയൻ പാർലമെന്റിലെ യൂണിയൻ ലിസ്റ്റിൽ നമ്മുടെ കേരള നിയമസഭ പാസ്സാക്കി അപ്പടി അങ്ങ് അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കേരള യൂണിയൻ ലിസ്റ്റിൽ പാർലമെന്റ് പാസ്സാക്കിയ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ആളുകളാണ് ഈ സഭകളോട് വലിയ സ്നേഹം കാണിക്കുന്നത്, വലിയ സഭയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇത് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. ഗവർണർ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഡിസ്ക്രിഷണറി പവറുണ്ട്. ആ പവർ അത് ഭരണഘടന അനുസൃതമായിട്ടുള്ള പവറാണ്. അത് കോടതി ആ പവർ വിനിയോഗിക്കുക മാത്രമാണ് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ സംബന്ധിച്ച് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കോടതിയെ കൊണ്ട് പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സുപ്രീം കോടതി ഇന്ത്യൻ പ്രസിഡന്റിന് വേണമെങ്കിൽ ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, നേരത്തെ സബാസ് പോൾ സാർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ ചോദിക്കാം. ആ കൊടുക്കുന്ന അഡ്വൈസ് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം. അത് അംഗീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. മറിച്ച് സുപ്രീം കോടതി നേരെ അഡ്വൈസ് ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങോട്ട് സ്വമേധയാ കൊടുക്കുക, ആരെങ്കിലും കേസ് കൊടുത്താൽ അവിടെ കൊടുക്കുമെന്നൊന്നും പറഞ്ഞാൽ ഇത് ആരും അല്പമെങ്കിലും ഈ മേഖലയുമായി ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത രാഷ്ട്രപതി ഭരണഘടനയ്ക്കും മുകളിലാണ് എന്ന ഒരു വാദം ബിജെപിക്കുണ്ടോ, താങ്കൾക്കുണ്ടോ? അങ്ങനെ അല്ലല്ലോ, ഭരണഘടനയ്ക്ക് മുകളിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണഘടനയ്ക്ക് മുകളിലല്ല. ഭരണഘടന അനുസൃതമായ അധികാരമാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അതല്ലാതെ മുകളിലുള്ളതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഭരണഘടന അനുസരിച്ച് ഈ പറയുന്നതാണോ ഭരണഘടന? ഇവർ പറയുന്ന കാര്യങ്ങളാണോ ഭരണഘടന അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണോ താങ്കൾ പറയുന്നത്? അതല്ല. ഇവർ ഭരണഘടനയെ ഒരു ഷീൽഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത അംഗങ്ങൾ നിയമസഭയിൽ പാസാക്കിയ ബില്ലാണ് ഇത്. എന്തുകൊണ്ട് ഇത് വൈകുന്നു, ഇതിന് അനുമതി വൈകുന്നു എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ, അവിടെ അംഗങ്ങൾക്കില്ലേ? എന്ത് കാരണം കൊണ്ട് ഇത് വൈകുന്നു എന്നെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടണ്ടേ? അല്ല, അതിന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ബില്ല് പാസാക്കി പാർലമെന്റ് ഗവർണറുടെ അടുത്തോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്തോ അയച്ചാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം? നിങ്ങൾ ഈ പറയുന്ന ഈ ഭരണഘടന അനുസരിച്ച് കേരളത്തിൽ ഏത് നിയമസഭ പാസ്സാക്കിയ അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമം വേണമെങ്കിലും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാൻ കോടതി കഴിയുന്നുണ്ടല്ലോ. അപ്പൊ ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം അല്ലേ കോടതി ചെയ്യുന്നത്? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ ആ രീതിയിൽ വീക്ഷിച്ചൂടെ? അപ്പൊ അങ്ങനെയല്ല, അങ്ങനെ ഓരോ ഭരണഘടന നമുക്കറിയാമല്ലോ, ഭരണഘടന അനുസരിച്ച് സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. ജുഡീഷ്യറിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സിക്യൂട്ടീവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലെജിസ്ലേറ്ററിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒന്നിനു മുകളിലല്ല. ഈ സുപ്രീം കോടതി ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റൊരു അധികാരത്തിൽ കടന്നു കയറാനുള്ള അവകാശം ജുഡീഷ്യറിക്കുമില്ല, എക്സിക്യൂട്ടീവിനും ഇല്ല, ലെജിസ്ലേറ്ററിനും ഇല്ല. അപ്പൊ അത് ഒരു സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്, അതിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യാതെ അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കോടതികളെ വലിച്ചടിക്കുന്ന ഒരു ശ്രമം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. മാത്രമല്ല